നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ വീട്ടിൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സ്ത്രീകളുണ്ട് അതേപോലെ ജോലിക്ക് പോകണവരുണ്ട് ജോലിക്ക് പോകണവരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവും പക്ഷേ എന്നിരുന്നാലും വീട്ടിൽ മാത്രം ഇരുന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് എത്ര രൂപ നമ്മൾ ഒരു സാലറി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എപ്പോഴും എനിക്ക് ആ വേർഡുകളൊക്കെ ചിലപ്പോൾ ഇതാക്കി സാലറി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അത് വീട്ടുകാർക്ക് വേണ്ടി സ്നേഹത്തോടെ ചെയ്യണമെന്നുള്ളൊരു ഒരു 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 പക്ഷം ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷെ എന്നിരുന്നാലും ഈ സ്ഥി നമ്മൾ ഇത്തരം വർക്കിൽ ഇത്തരം പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്കും സാമ്പത്തികമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ആവശ്യമാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ അവർക്ക് മാസം ഒരു കൃത്യമായിട്ടുള്ള ഒരു പൈസ അവർക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ആരെങ്കിലേക്കും കൊടുക്കാനോ അതേമാതിരി ഇവരുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ആ പൈസ സമ്പാദിച്ച് വെക്കാനോ എല്ലാത്തിനും പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം എത്ര രൂപ കൊടുക്കണം ഇതൊരു കണക്കിന് പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാരും ഇപ്പോൾ വീട്ടിൽ പുറത്തുപോയി ജോലിയെടുത്ത് പൈസ കൊണ്ടുവരുന്ന ബ്രെഡ് വിന്നറുടെ കപ്പാസിറ്റിയും കൂടി നമ്മളിതിന് മനസ്സിലാക്കണം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന ആളുകളാണ് ഇവിടെ ചിലപ്പോൾ വീട്ടിൽ രണ്ട് മൂന്നോ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികളെ നോക്കാനും ഉള്ള സിറ്റുവേഷനൊക്കെ ആയിട്ട് വീട്ടിൽ സ്ത്രീകൾ ചിലപ്പോൾ ജോലിക്ക് പോകണ്ട ഞാൻ വീട് നോക്കിക്കോളാം എന്നുള്ളൊരു ഇരിക്കുന്നുണ്ടാവും പക്ഷേ എന്നാലും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് എപ്പോഴും ഹസ്ബൻഡിൻ്റെ നിന്ന് പൈസ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചില ടൈമിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എപ്പോഴും ഹസ്ബൻഡ്സിനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നീയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇത് വളരെ ഈസിയല്ലേ ഞങ്ങൾ പുറത്തു പോയി പണിയെടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇതിലൊരു മണി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് നമുക്ക് നോക്കണതാണെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് അപ്പോൾ അതിന് നമ്മളിപ്പോൾ പുറത്തുനിന്ന് എറണാകുളത്തൊക്കെയാണ് പുറത്തുനിന്ന് നമ്മൾ ആളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം കുക്കിങ്ങിന് ഇനി വീട് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് അതിന് എറണാകുളം ഭാഗത്തൊക്കെയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപ കൊടുക്കണം അപ്പോൾ അതിന് പതിനഞ്ചായിരം രൂപ ഇനി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ കുട്ടികളെ കെയർ ചെയ്യൽ കുട്ടികളെ ബസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടിരല് ബേബി സിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഇരുത്തല്ലേ ഇതിന് നമ്മളൊരാളെ ഇരുത്തണങ്കിൽ അവിടെ ഒരു പതിനയ്യായിരം തൊട്ട് പതിനായിരം രൂപ പതിനായിരം പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെ അവിടെയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്രയും ഏകദേശം നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ അവിടെ ഇനി നമ്മൾ പറഞ്ഞു വീട്ടിൽ ഒരു എൽഡർലി ആളുകളുണ്ട് എൽ എൽ പ്രായ ആൾക്കാരുണ്ട് അവരെ കെയർ ചെയ്യാനായിട്ട് നമ്മളൊരു ഹോമിനോഴ്സിനെ ഒക്കെ വെക്കണമെങ്കിൽ പതിനയ്യായിരം തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ അവിടെയും ചിലവുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്രയും കൂടി ചിലവ് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തയ്യായിരത്തിന്ന് പിന്നെ നാൽപ്പതിനായിരം രൂപ ചിലവായി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇത് ഇത്രയും രൂപയൊക്കെ വരുന്നത് ബാക്കി എല്ലാവരും വീട്ടിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാതിരിക്കും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയുടെ ചിലവായി പിന്നെ ഒരു വീടിനെ വീടാക്കി കൊണ്ടുപോകുന്ന ഒരു പണിയുണ്ട് അതിന് എനിക്കറിയില്ല എത്ര വാല്യൂ ഇടാൻ പറ്റും അപ്പോൾ ആ വാല്യൂ വീട്ടിലെല്ലാവരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ പോയിക്കോട്ടെ പക്ഷെ എന്നിരുന്നാലും ഇതൊരു നാൽപ്പതിനായിരം രൂപയുടെ ചിലവിൻ്റെ ഒരു കേസാണ് നമ്മൾ ഇപ്പോൾ വീട്ടിലെല്ലാവരിലും ഈ കപ്പളും കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കേസാണ് നമ്മൾ പറയണത് അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ എത്ര രൂപ ഒരു വീട്ടിൽ വീട്ടുകാര്യങ്ങൾ വളരെ നന്നായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് എത്ര രൂപ പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണം എന്നുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ മിനിമം അത്തരം രൂപയെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു യാതൊരു കൊസ്റ്റിനും ചോദിക്കാതെ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ജോയിൻറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ പേരിൽ മാത്രമുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വീടുണ്ട് നമ്മുടെ കുട്ടികളുണ്ട് നമുക്കൊരു കരിയർ ഉണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പറുടെ കീഴി വരുന്നതെന്ന് ഇതെല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ കുടുംബത്തിന് മനസ്സമാനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെങ്കത്തിൻ്റെ പകുതി അവകാശിക്കുന്നതോടെ നമ്മുടെ പാർട്ട്ണർ ചെയ്യണം അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനുസരിച്ചിട്ട് നിങ്ങൾ വാൻഡേജ് ചെയ്യുക പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിഗർ അനുസരിച്ച് കുക്കിങ് കുട്ടികളെ നോക്കൽ വീട് മെയിൻറ്റെയിൻ ചെയ്യൽ കുട്ടികളെ കെയർ ചെയ്യൽ ഇതെല്ലാം കൂട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തയ്യായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ വരെ അവർക്ക് ഒരു ഒരു സാലറിനോ അല്ലാതെ ഒരു പോക്കറ്റ് മണി എങ്കായിട്ട് കിട്ടണേന്ന് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും രൂപ ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത് ഈ പൈസ മൊത്തം അടിച്ചു പൊളിച്ച് തീർക്കുക എണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റൻ ഇവർക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുക പെട്ടെന്ന് വല്ല എമർജൻസി വല്ലതും വരണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ അവരിഷ്ടത്തിന് അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കുറച്ച് കാശ് മാറ്റി വെക്കുക ബാക്കിയുള്ള കാശ് അവർക്ക് ഒരു ആയിട്ട് ഭാവിയിലേക്ക് ഒരു പണം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തയ്യാറാവുക ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തയ്യാറാവുക അതേമാതിരി ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഇനി ഒരു എവിടെയെങ്കിലും ഫ്രണ്ട്സായിട്ട് ടൂർ പോകണോ അങ്ങനത്തെ ഓരോരോ എന്തൊക്കെയാണോ ലൈഫിൽ ഒബ്ജക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പഠിപ്പിൻ്റെ ടൈമിൽ നമ്മുടെ ബ്രെഡ് വിന്നർ കൊടുക്കുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ഹെൽപ്പ് കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ അതുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹ ടൈമിൽ ഒരു കുറച്ച് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ഗോളുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഈ പൈസയിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ട് ഒരു ഇൻഡിപ്പെൻഡൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് എല്ലാവരും എല്ലാ വീട്ടിലും ഇത് ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും എല്ലാ ആളുകളും വീട്ടിൽ പുറത്തുപോയി ജോലിയെടുക്കുന്ന ഹസ്ബൻ്റിന് നല്ല മനസ്മാനം കിട്ടും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വീട് നല്ല ഭംഗിയായിട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ട് ഒരു എന്താ പറയുക അഭിവൃദ്ധിയോ ഇൻഡിപ്പെൻഡൻസോ ഇതെല്ലാം കിട്ടും ഇങ്ങനെയൊക്കെ ഓരോ ബെസ്റ്റ് പ്രാക്ടീസസ് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ആശംസിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വിളിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുക ഈ നമ്പറും ഇമെയിൽ അഡ്രസ്സും തന്നിട്ടുണ്ട് പലപ്പോഴും ഈ നമ്പറിൽ വിളിക്കുന്ന ടൈമിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വർക്കിംഗ് ഹവേഴ്സിലാണ് ഉണ്ടാവുന്നത് ഇനി അതല്ല ഇമെയിൽ ഇമെയിലായിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയും കാരണം എല്ലാ ഇമെയിലും നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കോൾ ബാക്കോ അല്ല അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്